ആളെ എടുക്കാം. അത് ആധുനിക ലോകം എന്ന് പറയാൻ പറ്റുമോ? ആധുനിക ലോകം ആധുനിക ലോകം എപ്പോഴും നമ്മൾ ഈ ജീവിക്കുന്ന നൂറ്റാണ്ട് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ യുദ്ധരഹിതമായ ഒരു സമൂഹം നിലനിൽക്കുന്നു. യുദ്ധരഹിതമായ സമൂഹമാണ് തീർച്ചയായിട്ടും പ്രായണ. തായ്വാന്റെ തീരപ്രദേശത്ത് വലിയ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുന്നു ചൈന എന്നതാണ് പുതിയ ഒരു ഡെവലപ്മെന്റ്. തായ്വാൻ ഞങ്ങളുടേതാണ് എന്നാണ് ചൈനയുടെ പ്രഖ്യാപിത നയം, പക്ഷെ തായ്വാൻ അത് അംഗീകരിക്കുന്നില്ല. അവര് കാണേണ്ടത് ഡിഫൻസിന് വേണ്ടി ഡിഫൻസിന്റെ ബഡ്ജറ്റ് നമുക്ക് കലാകാലങ്ങളിൽ നമ്മൾ ചുരുക്കാത്ത കാരണം അന്യനോടുള്ള പേടിയായിട്ട് തന്നെയാണ്. പക്ഷെ അത് പ്രയോഗികവൽക്കരിക്കപ്പെടുന്നില്ല. അവിടെയാണ് യുദ്ധം, അത് പ്രായോഗികത എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധം താരതമ്യേന മറ്റു കാലാവസ്ഥയെ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് കുറവെന്ന് ഫിംഗർ പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ശരിയാണ്. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആയിരുന്നു താങ്കൾ പറയുന്ന രൂപത്തിലേക്കാണ് കാലം പോകുന്നതെങ്കിൽ സമൂഹങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസിന് വേണ്ടിയുള്ള തുകകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ഇപ്പോൾ വേണ്ടത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷം അത് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. അതിന്റെ കാരണം യുദ്ധത്തിന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം, ഏത് സമയത്തും അത് സംഭവിക്കാം. ഏത് സാവശ്യമായ ഒരു പേടി രാജ്യം സംഭവിച്ചു. യുക്രൈനിലേക്കുള്ള റഷ്യയുടെ സൈനിക നീക്കം വിവിധ മേഖലകളിൽ ഒതുങ്ങിയില്ല. സൈനിക നടപടി 14 മണിക്കൂർ പിന്നിടുമ്പോൾ കനത്ത നാശം. തലസ്ഥാനമായ കെയ്യു, തുറമുഖ നഗരമായ ഉഡേസ, ആക്രമണത്തിന്റെയും അധിനിവേശത്തിന്റെയും അതിരുകൾ നീളുമെന്ന സൂചനകൾ. പരിഭ്രാന്തരായി യുക്രൈൻ ജനത. ഒരിക്കലും യുദ്ധം നേരിടേണ്ടി വരില്ല എന്ന യൂറോപ്പിന്റെ ആത്മാഭിമാനമാണ് വ്ളാഡിമിർ പുടിൻ തകർത്ത് കളഞ്ഞത്. ലോക പോലീസ് എന്ന അമേരിക്കയുടെ അപ്രമാദിത്വമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സൈനിക നടപടിക്കില്ല എന്ന് ആവർത്തിക്കുമ്പോഴും റൊമാനിയുമായി ചേർന്ന് ഫ്രാൻസ് ആണവായുധ വാഹിനികൾ ഉപയോഗിച്ച് പരിശീലനം പ്രഖ്യാപിച്ചു. ഇന്ത്യ പാകിസ്ഥാനിൽ യുദ്ധം നടക്കുന്നു, പാകിസ്ഥാൻ കട്ടപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ കിട്ടുന്നു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? യുദ്ധം ഇന്നിപ്പോ യുദ്ധത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധം നടക്കുന്നു എന്നുള്ള സങ്കല്പം തന്നെ ഇപ്പൊ അപ്രസക്തമായ ഒരു വിഷയം. അല്ല, അതിനെ നമ്മൾ സാങ്കല്പത്തിലേക്ക് പോകണം. താങ്കളുടെ ന്യായീകരണത്തിന് വേണ്ടി സാങ്കല്പത്തിലേക്ക് പോകണം. അല്ല, താങ്കൾ അതൊരു ഉട്ടോപ്പിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇല്ല, ഉട്ടോപ്പിയ നമ്മള് നിലനിൽക്കുന്ന സംവിധാനമാണ്. വി ആർ വാർ എന്ന് പ്രഖ്യാപിക്കുകയാണ് ബെന്യാമിൻ നെതന്യാഹു. ഇടക്കാലത്തിന് ശേഷം ചോരപ്പുഴ ഒഴുക്കിലേക്കാണോ പശ്ചിമേഷ്യ? പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ഇവനിംഗിലേക്ക് സ്വാഗതം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിൽ അമേരിക്ക അടക്കം നിരവധി രാജ്യങ്ങൾ സഹായത്തിനായി മറ്റെത്താറുണ്ട്. ഇപ്പോഴിതാ ചൈനീസ് ആർമിയുടെ 6 യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിൽ എത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിലാണ് ചൈനീസ് നാവികസേനയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത്. എപ്പോഴാണ് ഗസയെ ഒന്നാകെ നശിപ്പിക്കും എന്നാണ് ഇസ്രായേൽ പറയുന്നത്? ഗസയെ ആളില്ലാത്ത മരുഭൂമിയാക്കി മാറ്റും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്നു. ഗസക്കാരോടെല്ലാം അവിടം വിട്ട് പലായനം ചെയ്യാനാണ് ഭീഷണി. ഒരു ഭാഗത്ത് ഗസയിൽ വൻ ആക്രമണം നടക്കുന്നു. ഇസ്രായേൽ ഗസയിലേക്കുള്ള വെള്ളവും ഭക്ഷണവും ഊർജവും വൈദ്യുതിയും തടയുന്നു. പലസ്തീനിലെ അവസാനത്തെ ചെറുത്തുനിൽപ്പിന്റെ മണ്ണും ഇസ്രായേൽ തച്ചുടക്കുകയാണ്. ഇസ്രായേലിന്റെ പറയുന്നത് രോഗാവസാനം വരെ 5-51 അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഈ തൗബയിലുള്ള കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്നുള്ളതൊക്കെ ലോകാവസാനം വരെ പ്രാവർത്തികമാണ്. എപ്പോൾ? ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞു, സമയം ഇതായതിന് ശ്രമിക്കണം. അതായത് ഖുർആനിലെ തലാഖിന്റെ നിയമങ്ങളുണ്ട്, അത് എങ്ങനെയാണ് വിവാഹമോചനം ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ പറയട്ടെ, ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ ഭാര്യയെ മൊഴി ചൊല്ലിയാണ്. എന്നിട്ട് അപ്പോൾ മുഹമ്മദ് ഖാന് എൻ്റെ ഒരു സുഹൃത്തായതുകൊണ്ട് മുഹമ്മദ് ഖാൻ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ചിന്തിപ്പനെ ഞാൻ കാണിച്ചത് ഒരു കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മൊഴി ചൊല്ലിയതൊന്ന് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ പറയുകയാണ്, ഖുർആനിലെ തലാഖിൻ്റെ നിയമങ്ങളില്ലേ? തലാക്ക് എങ്ങനെ ചെയ്യണം, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഖുറാനില്ലേ? അതുകൊണ്ട് ഞാനത് പ്രാവർത്തിക്കാക്കാൻ വേണ്ടി തലാക്ക് ചൊല്ലിയതാണ് എന്ന് പറയാനെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് മണ്ടത്തരാണെന്ന് പറയും. കാരണം എന്താ, തലാക്ക് ചൊല്ലാൻ പറ്റുന്ന രൂപത്തിൽ അങ്ങനെ വിവാഹമോചനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തലാക്ക് ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഖുറാനിലുണ്ട്. അതേപോലെ ഖുറാനിലെ യുദ്ധ നിയമങ്ങളുണ്ട്, യുദ്ധത്തിലേക്കുള്ള സാഹചര്യങ്ങളും അത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഒത്തുവന്നാൽ യുദ്ധം ചെയ്യേണ്ടത് എങ്ങനെ, ഒരു 2 ഗ്രൂപ്പുകൾ തമ്മിൽ ഹോസ്റ്റലിറ്റി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള നിയമങ്ങൾ ഖുറാനിലുണ്ട്. അപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് എല്ലാവരും പ്രാവർത്തികമാക്കണം. തൊലാക്കിന്റെ നിയമം ഉണ്ട്, അതുകൊണ്ട് എല്ലാവരും തൊലാക്കും അല്ലണം എന്നല്ല. യുദ്ധത്തിന് നിയമമുണ്ട്, അതുകൊണ്ട് എല്ലാവരും യുദ്ധം ചെയ്യണം എന്നല്ല. അത്തരത്തിലൊരു സാഹചര്യം വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അതേപോലെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഖുറാനിലുണ്ട്. ലയൻ ഹാക്കുമുള്ളാഹു അനില്ലദീനല്ല മുഖാത്തിലുക്കും ഫിദ്ദീൻ, അതും ഖുറാനിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് സർവകാലികവും പൂർണ്ണമായും പ്രായോഗികവും അതേപോലെ തന്നെ ഒരു പുനർവായന ആവശ്യമില്ലാത്ത 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോയി നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഞാൻ ആവർത്തിക്കും. ഇപ്പോൾ പാകിസ്ഥാനിൽ നമ്മുടെ ഇന്ത്യൻ ഒരു സ്പൈ അവിടെ ഉണ്ട്. അതുപോലെ ഒരു ഇന്ത്യ ഒരു പാകിസ്ഥാൻ്റെ ഒരു സ്പൈ നമ്മുടെ കയ്യിൽ കിട്ടി. ആധുനിക മനുഷ്യനവനെ കൊല്ലുന്നില്ല, കാരണം കൊല്ലേണ്ട കാര്യമില്ല. കാര്യം അവൻ ഭീഷണിയായി വരുമോ എന്ന് പേടി കൊണ്ടാണ് കൊല്ലേണ്ടത്. ഇന്ന് അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ നമുക്ക് അവനെ
പുറം ലോകം കാണിക്കാതെ അവന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും. പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ കാലിക പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചത്. കൊല്ലുക എന്നുള്ളത് കൊല്ലണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. സ്പൈ പ്രശ്നമാണെന്ന് താങ്കൾ പ്രശ്നമാണ്. പാകിസ്ഥാൻ ചാരണ നമുക്ക് കിട്ടിയാൽ നമ്മുടെ കൊല്ലണോ വേണ്ട എന്നുള്ളത് വേറെ കൊല്ലുകയാണ്. അല്ല, ഞാൻ പറയട്ടെ, കൊല്ലണോ വേണ്ട എന്നുള്ളത് വേറൊരു കാര്യം. ഇവിടെ അവനെതിരെ നടപടി എടുക്കണം എന്നുള്ള കാര്യത്തിൽ മുഹമ്മദ് അത് മാനുഷിക പരിഗണന നൽകി. അവനെ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ അവന് ബാത്റൂം ഉൾപ്പെടെയുള്ള ടി വി ഉൾപ്പെടെയുള്ള സംവിധാനം കൊടുത്തിട്ട് അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി അവൻ രഹസ്യം മറ്റാർക്കും ചോർത്തി കൊടുക്കാത്ത രീതിയിൽ അവനെ സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ ചെലവ്. സർക്കാർ അതിഥിയായി മാറുന്നു. ഓക്കെ ഓക്കെ. അവിടെ താങ്കൾക്ക് എങ്ങനെ അതിനെ പിന്നെ ഒരു ചാരണ കിട്ടിയാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. പക്ഷെ അയാൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, അതായത് ഇന്ത്യക്ക് ഭീഷണിയാകുന്ന രൂപത്തിൽ ചെയ്യേണ്ട രീതിയിൽ തന്നെ, അതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. പണ്ടേ കാലങ്ങൾ പിടികിട്ടിയാൽ കൊല്ലുമായിരുന്നു, ഇന്ത്യയും കൊന്നിട്ടുണ്ട് പാകിസ്ഥാനും കൊന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കൊല്ലില്ല. കാര്യം വെച്ചാൽ നമ്മളെ മനുഷ്യൻ എന്നുള്ളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗമായതുകൊണ്ട്, നമ്മൾ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പടം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ കൊല്ലുകയല്ല, കൊല്ലാതെ തന്നെ അവനെ നമുക്ക് അവന്റെ രഹസ്യങ്ങളെ മൂടിവെക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ മിത്രങ്ങളാക്കരുത് എന്നുള്ളതിൽ ഉൾപ്പെടെയുള്ള, താങ്കൾ കൊല്ലണം എന്ന് പറഞ്ഞ ആ വാക്ക് ഉൾപ്പെടെയുള്ളത് അല്ല മിത്രങ്ങളാക്കരുത് എന്നുള്ള ആ ആയത്തിൽ ഒരിക്കലും കൊല്ലുന്ന കാര്യം പറഞ്ഞിട്ടില്ല. കൊന്നിട്ടുണ്ട്. അല്ല, കൊല്ലുന്ന കാര്യം പറഞ്ഞത് കൊന്നിട്ടുണ്ട്. അല്ല, ഞാന് പിന്നെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുന്ന കാര്യം പറഞ്ഞത് യുദ്ധക്കളത്തിൽ പട്ടാളക്കാരനെ കാണുമ്പോഴുള്ള, അതല്ലാതെ ഈ പിന്നെ സ്പൈന്റെ കാര്യത്തിലല്ല. പട്ടാളക്കാരനെ സ്പൈ വരാണെങ്കിലും എന്ത് ചെയ്യണം എന്നുള്ളത് പട്ടാളക്കാരനെ ഇന്ന് കണ്ടെടുത്ത് കൊല്ലുന്നില്ലല്ലോ. യുദ്ധക്കളത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നടക്കുന്നു. പാകിസ്ഥാൻ പട്ടാളക്കാരനെ മുന്നിൽ കിട്ടുന്നു, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? യുദ്ധം ഇന്നിപ്പോ യുദ്ധത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധമുഖങ്ങൾ യുദ്ധം നടക്കുന്നു എന്നുള്ള സങ്കല്പം തന്നെ ഇപ്പൊ അപ്രസക്തമായ ഒരു വിഷയം. അല്ല, അതിൽ തന്നെ നമ്മൾ സാങ്കല്പികത്തിലേക്ക് പോവുകയാണ്. അല്ല, താങ്കൾ ഒരു ന്യായീകരണത്തിന് വേണ്ടി സാങ്കല്പികത്തിൽ പോകും. അല്ല, താങ്കൾ അതൊരു ഉട്ടോപ്പിയെ കുറിച്ചാണ് സംസാരിച്ചത്. ഇല്ല, ഉട്ടോപ്പിയ നമ്മൾ നിലനിൽക്കുന്ന സംവിധാനമാണ്. അല്ല, ഇന്ത്യയും പാകിസ്ഥാനും ഇപ്പൊ എത്ര ബോർഡറിന്റെ വിഷയത്തിൽ പ്രശ്നമുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോ ചൈന അരുണാചലിൽ ഒരു ഗ്രാമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ ഇത് ഈ ലോകത്ത് ഇപ്പൊ ഞാൻ പണ്ട് നടന്ന കാര്യം തന്നെ ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യുദ്ധം. യുദ്ധം നടക്കുകയാണ്. ഇപ്പൊ ഒരു യുദ്ധം പ്രഖ്യാപിച്ച യുദ്ധം ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ, പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അങ്ങനെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാശ്മീരിന്റെ വിഷയത്തിലെ കുറെ പ്രശ്നങ്ങളുണ്ട്. ആ വിഷയത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ അഭിപ്രായം, പാകിസ്ഥാൻ പട്ടാളക്കാരനെ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ടാൽ, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടാൽ, അയാളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ പാടില്ല. കെട്ടിപ്പിടിച്ച് കൊടുക്കാൻ ആരും പറയുന്നില്ലല്ലോ. ഇല്ല, അതാണ് നമ്മൾ ഉമ്മ കൊടുക്കൂലല്ലോ. ഇല്ല, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാതെ അവന്റെ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് അവനെ കൈകാര്യം ചെയ്യാനായിട്ടാണ് ഇന്ന് യുദ്ധ തടവുകാരോട് പോലും നമ്മൾ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള ആ രീതിയാണ്. അവിടെ തടവുകാരോട് ചരിത്രാതീത കാലഘട്ടങ്ങളിൽ മനുഷ്യൻ പെരുമാറിയുന്നത് അങ്ങനെ അല്ല. അതിൽ നിന്ന് ഇസ്ലാമം ഒഴിഞ്ഞു നിൽക്കുന്നില്ല എന്ന് ഞാൻ തൽക്കാലം പറയാം. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ യുദ്ധക്കളത്തിലാണെങ്കിൽ എതിരാളിയെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക. എന്നാൽ ബന്ദികളായി പിടിക്കുന്ന കാര്യത്തിൽ ഇസ്ലാമിന് ഇതേപോലെ നിയമമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ എന്ത് ചെയ്യാ, അവനെ വെറുതെ വിടുന്ന നിയമം ഇസ്ലാമിലുണ്ട്. അല്ല, അതാണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് വെറുതെ വിടുന്ന നിയമം ഇസ്ലാമിലുണ്ട്. എപ്പോഴും അതൊരു ഒരു ഭീഷണിയാവാത്ത രൂപത്തിലുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ വെറുതെ വിടുന്ന വിഷയം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബന്ദികളെ പരസ്പരം കൈമാറുന്ന വിഷയം ഇസ്ലാമിൽ വരുന്നുണ്ട്. മോചനദ്രവ്യം വാങ്ങിക്കൊണ്ട് തിരിച്ചയക്കുന്ന വിഷയം ഇസ്ലാമിൽ, ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. അതേപോലെ കൊല്ലുന്ന വിഷയമുണ്ട്. ബദറിൽ ബന്ദികളായി പിടിക്കപ്പെട്ട എന്റെ ഓർമ്മയിൽ രണ്ടുപേരെയാണ് തോന്നുന്നു കൊന്നത്. പക്ഷേ ബാക്കിയുള്ളവരെ കൊന്നിട്ടില്ല. വലിയ കുറയിൽ 700 or 7000 ഒക്കെ കണക്ക് പറയുന്നുണ്ട്, വ്യക്തമായി എനിക്കറിയില്ല. അപ്പം അത് കീഴടങ്ങാൻ തയ്യാറായി നിന്ന ഒരു വിഭാഗമാണ്. അത് പിന്നെ മധ്യസ്ഥനെ നിശ്ചയിച്ചുകൊണ്ട് ഞാൻ അതൊന്നും അന്നത്തെ രീതിയിൽ തെറ്റെന്ന് പറയുന്നില്ല. അന്ന് മാനവരാശി ചെയ്തുകൊണ്ടിരുന്ന തെറ്റ് തന്നെയാണ്. പക്ഷെ അത് മാതൃകാപരമെന്നും നമ്മൾ ഇന്നും പുനർവായനയെ കുറിച്ച് താങ്കൾ പറഞ്ഞ വാകാര്യത്തിലും അത് നമ്മൾ പുനർവായിക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ ചരിത്രപരമായ ശരിയായിരിക്കാം. ഇന്ന് അതൊരു പ്രസക്തമായ വിഷയമല്ല. നമ്മളെ മുമ്പിൽ കീഴടങ്ങി നമ്മളുമായി നിൽക്കുന്ന ഒരു സമൂഹത്തെ മൊത്തത്തിൽ കൊന്നൊടുക്കുക എന്നുള്ളത് പ്രാകൃതമാണ്. അത് മനുഷ്യൻ അന്ന് അങ്ങനെ ആയിരുന്നു, ഇന്ന് അങ്ങനെ അല്ല എന്നുള്ളതാണ് ഞാൻ പറയുമ്പോഴാണ് ഈ അപ്രസക്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പക്ഷെ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് അന്നത്തെ സാഹചര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പൊ ബനൂ ഖുറൈലയുടെ വിഷയം ഓരോന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അവിടെ കൃത്യമായിക്കൊണ്ട് ആ ചരിത്രം വായിക്കാതെ മാത്രം എനിക്ക് പിന്നെ കുറെ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രേക്ഷകരോടും പറയാനുള്ളത്, പിന്നെ ബനൂ ഖുറൈല ഇവിടെ ജസ്റ്റ് പരാമർശിക്കപ്പെട്ടു പോയി. അവിടെ എന്താണ് സംഭവിച്ചത്? അതിനു മുമ്പ് ആ ഗോത്രം എത്ര വലിയ ചതിയാണ് പിന്നെ മുസ്ലിം സമൂഹത്തോട് ചെയ്തത്. അവിടെ ഒരു കരാർ നിലനിൽക്കെ അതിനെ ലംഘിച്ചുകൊണ്ട് എന്ത് വലിയ കരാർ ലംഘിച്ചാൽ കൊല്ലണം. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്, എന്താണ് അവിടെ സംഭവിച്ചു എന്നുള്ളതും, അതിനുശേഷം അവർ തന്നെ നിയോഗിച്ച ഒരു മധ്യസ്ഥൻ, അവർ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു മധ്യസ്ഥൻ എന്താണ് വിധിച്ചത് എന്നുള്ളതും എന്താണ് നടപ്പിലാക്കിയത് എന്നുള്ളതും ആ ചരിത്രം ഒന്ന് വായിക്കാന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചരിത്ര വായനയിൽ ആ ചരിത്ര വായനയെ ഞാൻ കുറ്റം പറയുന്നില്ല, ചരിത്രപരമായ ശരിയാണത്.
അതിനാ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. ചരിത്രം അന്ന് അങ്ങനെ ആയിരുന്നു. ഓക്കെ, മനുഷ്യൻ സഞ്ചരിച്ച വഴികൾ അങ്ങനെ ആയിരുന്നു. ചരിത്രപരമായി അല്ല, ചരിത്രപരമായി ബനൂ ഖുറൈല ശരിയായിരുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന അത്രേ ഉള്ളൂ. അതേ ഇസ്ലാമിൽ ഇന്നതും അത് 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 ഇന്നത്തെ പ്രസക്തി ഇല്ലാത്തൊരു വിഷയമാണെന്നും ആ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനില്ലെന്നും ആ ചരിത്രത്തിൽ നിന്നും മറിച്ചു വേണം പാഠങ്ങൾ ഉൾക്കൊള്ളാനെന്ന് തിരുത്തൂടെ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചരിത്രപരമായി ബനൂ ഖുറൈല പോലെ അത്രയും വലിയൊരു ചതി നടക്കുകയാണെങ്കിൽ ആധുനിക ലോകത്താണെങ്കിലും അത്തരത്തിലുള്ള നടപടി ലോകത്ത് കൊല്ലില്ല. 700 പേരെ ഒരുമിച്ച് കൊല്ലുന്ന ആധുനിക ലോകം ഇന്നുണ്ടെങ്കിൽ പോലും നാളെ ഉണ്ടാവില്ല. ഇന്നില്ല എന്നുള്ളത് വേറെ കാര്യം. സ്റ്റാറ്റിസ്റ്റിക്സിലായിട്ട് നമുക്ക് തെളിയിക്കാൻ നിങ്ങൾ പറയുന്നത് പിന്നെ മില്യൺ കണക്കിന് ആളുകളെ ഒരു ഒരു ഒന്താണെന്ന് പോലും എന്താ യുദ്ധം അല്ലെങ്കിൽ ഈ ജോഗ്രഫിക്കൽ ആയിട്ട് ഞാൻ പറയുന്നത് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിവിഷൻസ് എന്താണെന്ന് പോലും അറിയാത്ത ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ പോലും ജനിച്ച് വീഴാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലും ഇല്ലാതാക്കി ആധുനിക ലോകത്ത് നിന്നാണ് പറയുന്നത്. ആധുനിക ലോകം പറയാൻ പറ്റില്ല. ഇപ്പൊ ഹിറ്റ്ലറെയോ നമ്മൾ അല്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിക്കുന്ന മുസോളിനിയോ അല്ലെങ്കിൽ സ്റ്റാലിനെയോ ഒക്കെ അവര് സൈക്കോപാത്സ് ആയിരുന്നു അവരൊക്കെ. അതാണ് ആധുനിക ലോകം അവരെ കുറിച്ച് കാണുന്നത്. സൈക്കോപാത്തുകളായിരുന്നു അവര്. അവര് സൈക്കോപാത്ത് അല്ലെങ്കിൽ പോലും ചെയ്ത് തെറ്റെന്ന രീതി കൂടിയാണ് ഇന്ന് ജപ്പാൻ പോലും ഹിറ്റ്ലർ അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, ഞാൻ ഹിറ്റ്ലർ ഇല്ല, ഏതായാലും ശരി, അന്ന് ചരിത്രത്തിൽ അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു വന്ന വഴിയാണ്. അല്ല, ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആധുനിക വ്യത്യസ്തമായ വഴിയിലേക്ക് നമ്മൾ പോകണം. അപ്പം 700 പേരെ കൊന്നു എങ്കിൽ അത് ചരിത്രപരമായി അവരുടെ ബാധ്യതയും അവരുടെ കഴിവുകേടെന്ന് പറയില്ല, അവരുടെ രീതിയുമാണ്. അല്ല, ഞാൻ പറയുന്നത് എന്തറിയോ, ആ 700 പേരെ കൊന്നതിനോട് താങ്കൾ കമ്പയർ ചെയ്യുന്ന ആധുനിക ലോകത്തോടാണ്. അതെ, ആ ആധുനിക ലോകം എന്ന് പറഞ്ഞാൽ 7 കോടി ആളുകളെ കൊന്നത് ജസ്റ്റ് കേവലം 7 കോടി ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ സ്റ്റാലിന്റെ പിന്നെ കൊലകളെ കുറിച്ചോ അതുപോലെ തന്നെ വേൾഡ് വാറിൽ നടന്ന കൊലകളൊക്കെ എല്ലാത്തിനും ഏതിനു വേണേ എടുക്കാം. അത് അത് ആധുനിക ലോകം എന്ന് പറയാൻ പറ്റുമോ? ആധുനിക ലോകം എന്ന് പറയുന്നത് ആധുനിക ലോകം എപ്പോഴും നമ്മൾ ഇത് ഈ ജീവിക്കുന്ന നൂറ്റാണ്ടിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ യുദ്ധരഹിതമായ ഒരു സമൂഹം നിലനിൽക്കുന്ന യുദ്ധരഹിതമായ സമൂഹമാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും പ്രായണ അല്ലല്ല താരതമ്യേന എന്നുള്ളതിന് പ്രസക്തി ഉണ്ട് ബാസലെ. താരതമ്യേന ഇന്ന് യുദ്ധം കുറവാണ്. യുദ്ധം ആരെങ്കിലും ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ അവരെ നിരുത്സാഹപ്പെടത്തക്ക നിയമങ്ങളും ചുറ്റുപാടും, പ്രത്യേകിച്ച് മുതലാളിത്ത സംവിധാനം വന്നതുകൊണ്ട് ആ സംവിധാനം കൂടി, അതാണ് സാഹചര്യം എന്ന് പറയുന്നത്, ആ സംവിധാനം കൂടി അതിനകത്ത് പ്രബലമായ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇപ്പൊ അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ തന്നെ ചൈന, ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണത്? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ സാഹചര്യങ്ങൾക്ക് മനുഷ്യൻ വിധേയനായി പോകും. താങ്കൾ പറഞ്ഞത് മുതലാളിത്ത പിന്നെ ഒരു വ്യവസ്ഥിതിയിൽ അവരെ ബിസിനസിനെ ബാധിക്കുന്നത് കൊണ്ടുള്ള കുറച്ച് വിഷയങ്ങൾ, കുറച്ച് പിന്നെ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ മാത്രമല്ല, അത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമൂഹമാണെങ്കിൽ ഇപ്പൊ ചൈന താഴെയല്ലോ. നമ്മളിപ്പം വരുന്ന ഒരു സമൂഹം ഇല്ല എന്ന് പറഞ്ഞാൽ താങ്കളാണ് ഉട്ടോപ്യ എന്ന് പറഞ്ഞത്. ഇല്ല, മുതലാളി സംവിധാനം അല്ലാതെ സംവിധാനം നമ്മുടെ മുമ്പിൽ ഇല്ല. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ചൈന താഴ്വാനെ ഏതെങ്കിലും രൂപത്തിൽ അതിലേക്ക് കടക്കുകയാണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടാൻ രാജ്യങ്ങൾ റെഡിയായി കഴിഞ്ഞു. അപ്പോ ഇന്നും ഇന്നും തൈവാൻ ആക്രമിച്ചിട്ടില്ല, തൈവാനെ ആക്രമിച്ചിട്ടില്ല. ഇനി ആക്രമിക്കൂല, ആക്രമിക്കാൻ സാധ്യത വളരെ കുറവെന്നേ ഞാൻ പറയുള്ളൂ. ആക്രമിക്കില്ലെന്ന് ഞാൻ പറയില്ല. ആക്രമിക്കുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവും അവർക്ക്, സാമ്പത്തികമായും അല്ലാതെ തന്നെ. അതാണ് ലോക സെറ്റപ്പ് അങ്ങനെ മാറി. അല്ല, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ ഈ ആണവ രാജ്യങ്ങളാകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊക്കെ അതാ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഗോത്രീയത, രാജ്യസ്നേഹം. നമ്മുടെ പ്രധാനമന്ത്രി തന്നെ രാജ്യസ്നേഹം മുറ്റിയാളല്ലേ? അല്ല, ഓരോ രോമങ്ങളും രാജ്യസ്നേഹത്തിന്റെ മാതൃകയല്ല. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ പറയുന്നു ആധുനിക ലോകത്ത് യുദ്ധങ്ങളൊന്നും ഇല്ല, പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ആണവ രാജ്യങ്ങളാകാൻ നോക്കുന്നു. അവരുടെ ഡിഫൻസിന് വേണ്ടി കോടികൾ മാറ്റിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഡിഫൻസിന് വേണ്ടി മാറ്റിവെക്കുന്നതൊക്കെ പാവപ്പെട്ടവർ കൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യം തന്നെ ഉണ്ടാവില്ല. തന്നെ പറയുന്നു. അല്ല അല്ല, അതെ തന്നെ പറയുന്നല്ലോ, ഡിഫൻസിന് മാറ്റിവെക്കുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ആധുനികനാണ് ഞാൻ പറയട്ടെ, ഇന്ത്യ ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചതെല്ലാം പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യ അങ്ങനെ കൊടുക്കാൻ ഇന്ത്യ ബാക്കി ഉണ്ടാവില്ല. കാരണം അപ്പുറത്ത് ചൈനയും പാകിസ്ഥാനൊക്കെ ബാക്കി ഉണ്ടാകുന്ന രാജ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, ഭാവി അത് തന്നെ ആയിരിക്കുമെന്നാണ് എന്റെ പ്രത്യാശ. അങ്ങനെ അങ്ങനെ പ്രത്യാശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലേക്കാണ് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മൾ കാണേണ്ടത് ഡിഫൻസിന് വേണ്ടി ഇപ്പോഴും ബഡ്ജറ്റ് നമുക്ക് കലാകാലങ്ങളിൽ നമ്മൾ ചുരുക്കാത്ത കാരണം അന്യനോടുള്ള പേടിയായിട്ട് തന്നെയാണ്. പക്ഷെ അത് പ്രായോഗികവൽക്കരിക്കപ്പെടുന്നില്ല. യുദ്ധം എന്നുള്ളത് അവിടെയാണ് യുദ്ധത്തിന് അത് പ്രായോഗികത എന്ന് പറയുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. യുദ്ധം താരതമ്യേന മറ്റു കാലാവസ്ഥ മറ്റു കാലങ്ങളെ അപേക്ഷിച്ച് കുറവെന്ന് പിങ്കർ പറയുമ്പോൾ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ശരിയാണ്. ഇല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ആയിരുന്നു, താങ്കൾ പറയുന്ന രൂപത്തിലേക്കാണ് കാലം പോകുന്നതെങ്കിൽ സമൂഹങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ അവരുടെ ഡിഫൻസിന് വേണ്ടിയുള്ള തുകകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരാണ് ഇന്ന് വേണ്ടത്. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും അത് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. അതിന്റെ കാരണം യുദ്ധത്തിന് പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം, ഏത് സമയത്തും അത് സംഭവിക്കാം.
ഏത് സമയത്തുമായ ഒരു പേടി രാജ്യങ്ങൾക്കുണ്ട്. അനാവശ്യമല്ല, ഏത് സമയത്തും ആരും ആർക്കത്. ഇപ്പൊ താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി ഇങ്ങനെ രാജ്യസ്നേഹം പറ അത്ര നാഷണാലിറ്റിക്ക് വേണ്ടി ആ രൂപത്തിൽ മുന്നോട്ട്. നരേന്ദ്രമോദി നാളെ നരേന്ദ്രമോദിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നരേന്ദ്രമോദിക്ക് താങ്കൾ പറയുന്ന ഒരു ഫ്രീ വിൽ സാധ്യമല്ല അവിടെ. കാര്യം വെച്ചാല് പല കെട്ടുപാടുകളുമായി ബന്ധപ്പെട്ടാണ് ലോകരാഷ്ട്രങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ ചൈന തൈവാനെ എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല, എന്തുകൊണ്ട് മൂന്നാം ലോകരാജ്യം യുദ്ധം ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് ഇറാൻ ആണവ പരീക്ഷണം നടത്തിയാലും അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, എന്തുകൊണ്ടാണത്? അങ്ങനെ ഒരു ലോകക്രമം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇതൊക്കെ പെട്ടിക്കകത്തിരിക്കുകയാണ്, പെട്ടിക്കാണ് ഇരുത്താനേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ താങ്കളുടെ ആ ഒരു പിന്നെ പ്രതീക്ഷയെ ഞാൻ ബഹുമാനിക്കുന്നു, നല്ല കാര്യമാണ്, യുദ്ധമില്ലാത്തൊരു ലോകം ഉണ്ടാവട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് ഇന്ന് ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ അനലിസ്റ്റിനോട് നമ്മൾ ചോദിച്ചാൽ ഇതല്ല പറയുക. കാരണം എല്ലാ രാജ്യത്തും ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം നോക്കുക, അതിന്റെ എക്സ്പാൻസൈസ്ഡായിട്ടുള്ള അതിന്റെ കുറെ അജണ്ടകൾ അതിന് ഉണ്ട്. അതേപോലെ തന്നെ ഇസ്രായേലിനെ എടുത്ത് നോക്കുക, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അതിന് അതിൻ്റെതായ അജണ്ടകളുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വം ഇന്ത്യ പിന്നെ പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഗ്രേറ്റർ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അജണ്ട ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ ട്രംപുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈയിടക്ക് വായിച്ചത് അദ്ദേഹത്തിന്റെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലൊക്കെ പരിശോധിച്ചപ്പോൾ ഏത് സമയത്തും വേണമെങ്കിൽ ഒരു യുദ്ധത്തിന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള അത്രയും ഒരു ഒരു പിന്നെ ടെസ്റ്റോസ്റ്റിറോൺ ലെവലാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നാണ്. അപ്പൊ ആ രൂപത്തിൽ പിന്നെ ഇനിയിപ്പോ തുർക്കിയിലേക്ക് പോകണേ എർദുഗാൻ അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോഴൊക്കെ അതിന്റെ തലപ്പത്തേക്ക് ഇങ്ങനെ ഒരു റൈറ്റ് വിങ്ങും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ചൈന, ചൈന ആ രൂപത്തിൽ വേറെ രൂപത്തിൽ ഒരു പിന്നെ അങ്ങനെയുള്ള ഒരു എക്സ്പാൻസീവ് അജണ്ട അതിനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഞാൻ പറയാം സിമ്പിൾ, ഈ ഒരു പോയിന്റ് ജസ്റ്റ് കൺക്ലൂഡ്, അതായത് ആ രൂപത്തിൽ ലോകത്തെ പൊളിറ്റിക്സ് മൊത്തം ഈ രൂപത്തിൽ ഒരു ഭയങ്കര ഭീതിതമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആലുവയിൽ ഇരുന്നിട്ട് പിന്നെ യുദ്ധമില്ലാത്തൊരു ലോകമാണ് വരാൻ പോകുന്നതെന്ന് പറയുമ്പം അറ്റ്ലീസ്റ്റ് പിന്നെ ലോക പിന്നെ രാഷ്ട്രീയം പരിശോധിക്കുന്ന ആളുകളെങ്കിലും അതിനെ തള്ളിക്കളയും എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മൾ സിമ്പിൾ ചോദ്യം, അതായത് തൈവാനെ ചൈന ആക്രമിക്കണം വേണ്ട? വേണ്ട. എന്തുകൊണ്ട്? യുദ്ധം ഒരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇവിടെയാണ് ആധുനികൻ വരുന്നത്, താങ്കളുടെ ആധുനികൻ വന്നു കഴിഞ്ഞു. അല്ല അല്ല, ഞാൻ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ചോദിച്ചു ചൈന തൈവാനെ ആക്രമിക്കണോ, ഞാൻ പറഞ്ഞു ആക്രമിക്കരുത് എന്ന്. അപ്പൊ താങ്കൾ പറഞ്ഞു അവിടെ താങ്കളുടെ ആധുനികന് ഉണർന്നു. ഞാൻ പറയുന്നത് എന്റെ ആധുനികനല്ല, എന്നിലുള്ള മുസ്ലിമാണ് ഉണർന്നത്. കാരണം അല്ലല്ല, യുദ്ധം ആഗ്രഹിക്കരുത് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ കൽപ്പനയാണ് എന്റെ മനസ്സിൽ ആദ്യം വന്നിട്ടുള്ളത് എന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ ഇവിടെ പ്രശ്നം പറയുമോ? അതാണ് പറഞ്ഞത്, യുദ്ധം ആഗ്രഹിക്കരുത് എന്ന് പറയുന്ന അതേ പിന്നെ മതം തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് പ്രായോഗികത വരുന്നത്. ഉട്ടോപ്പി ഒരിക്കലും സാധ്യമല്ല ഇസ്ലാമിൽ, ഇസ്ലാം ഒരിക്കലും ഉട്ടോപ്പി മുന്നോട്ട് വെക്കുന്നില്ല. എന്നാൽ അതേസമയം യുദ്ധം വേണ്ട എന്ന് പറയുന്നത് യുട്ടോപ്പിയാണോ? യുദ്ധം വേണ്ട എന്ന് പറയുന്നത് അല്ല, യുദ്ധം ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത് യുട്ടോപ്പിയൻ അല്ല. അല്ല, അപ്പൊ താങ്കൾ തന്നെ പറയുന്നത് യുദ്ധം വേണ്ട എന്നാണ്. അതെ, ഞാൻ പറയുമ്പോൾ യുട്ടോപ്പിയനും താങ്കൾ പറയുന്നത് യുദ്ധം ഇല്ലാത്തൊരു ലോകം വരും എന്നാണ്. അത് യുട്ടോപ്പിയാണ്. വരണം, ആഗ്രഹിക്കാം, രണ്ടും ഉണ്ട്, രണ്ടിനും പ്രസക്തി ഉണ്ട്. ഇപ്പൊ താങ്കൾ തന്നെ വരണമെന്ന് പറയുന്ന ആളാണ്, അതുകൊണ്ടല്ലേ ചൈന ആക്രമിക്കണം എന്ന് പറയുന്നത്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞത്, ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നോളണമെന്നില്ല. യുദ്ധം ആഗ്രഹിക്കരുത്, അത് എന്നിലുള്ള ഇസ്ലാമിക മൂല്യം അടക്കം പഠിപ്പിക്കുന്നതാണ്. യുദ്ധം ആഗ്രഹിക്കരുത്, ആരുമായും അത്തരത്തിലുള്ള കൊലപാതകങ്ങളോ അല്ലെങ്കിൽ കൂട്ടക്കൊലകളോ ഉണ്ടാകാൻ പാടില്ല. സമാധാനം വരണം എന്നുള്ള ആഗ്രഹം എന്റെ വിശ്വാസി കൂടി പറയുന്ന എന്നിലുള്ള വിശ്വാസി കൂടി പറയുന്നതാണ്. അതൊരിക്കലും ഞാൻ ആധുനികനായതുകൊണ്ടല്ല, അതൊരു ആധുനിക മൂല്യവുമല്ല, പിന്നെ താങ്കൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആധുനിക മൂല്യവുമല്ല എന്നാണ് എന്റെ ബാസിലെ ആധുനിക പറയല്ലേ പ്ലീസ്. അല്ല, എനിക്കതിന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല, ഞാന് നിങ്ങളുടെ ഭാഷയിൽ ഒരു ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആളല്ലേ.